മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആത്മീയമായ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവും. ആത്മീയ മനുഷ്യന് മാത്രമേ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാനും മുന്നോട്ടു പോകാനും കഴിയൂ. അല്ലാത്ത വ്യക്തികൾ മനസ്സ് തകരുകയും അത് ഹൃദയം പിളർക്കുന്ന വേദനയോടെ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യും. അതിനാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അബ്രഹാം. ഒരു വലിയ വടവൃക്ഷം പോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അബ്രഹാം. അബ്രഹാം അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറയുമായി ഊർ എന്ന ദേശത്ത് നിന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ പുറപ്പെട്ട വ്യക്തിയാണ്. എവിടേക്ക് പോകണമെന്നറിയില്ല, പക്ഷെ പുറപ്പെട്ടു. അവിടുത്തെ ദേശം, ദേശവാസികൾ, ഇതൊന്നും അറിയില്ല. സംസ്കാരം അറിയില്ല, ഭാഷയറിയില്ല, ഭക്ഷണക്രമം അറിയില്ല. എന്നാലും ദൈവം വിളിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ വിശ്വാസത്തിൻ്റെ പുറത്ത് ഇറങ്ങിയ ഒരു ജീവിതത്തിൻ്റെ പേരാണ് അബ്രഹാം. ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു വേദനിക്കുന്ന ഒരു അനുഭവത്തിൽ, ഒരു കുരിശിൻ്റെ അനുഭവത്തിൽ ഒരു കിരീടം ധരിക്കുവാൻ അബ്രഹാമിന് ദൈവം കൊടുത്തൊരവസരമുണ്ട്. അതാണ് അച്ഛനെന്ന് നിങ്ങളോട് പറയുക. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിൽ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനോട് അബ്രഹാം പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് സ്ഥലം നീ എടുത്തോ. മനോഹരമായ ജോർദാൻ സമതലം, ഫലഭൂയിഷ്ടമായ സോവാറിൻ്റെ തോട്ടം പോലെ മനോഹരമായി നിൽക്കുന്ന ഈ സ്ഥലം കണ്ട് ലൗകിക കണ്ണുകളോടെ ലോത്ത് അത് നോക്കിക്കണ്ടു. ലൗകിക കണ്ണുകളോടെ നോക്കിക്കണ്ട ലോത്ത് അത് സ്വന്തമായി എടുത്തു എന്നുള്ളതാണ്. തൻ്റെ അപ്പൻ്റെ സഹോദരന് മുൻഗണന കൊടുക്കാതെ ലൗകിക കാഴ്ചപ്പാടോടെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ സമ്പത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തപ്പോൾ അബ്രഹാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. അവൻ സഹോദരന് അടുത്ത സ്ഥാനവും കൊടുത്തു. സ്വന്തം കാര്യം അവൻ ഒന്ന് മാറ്റിവെച്ചു. ഇതൊരു വിശ്വാസിക്കേ പറ്റുപ്രിയുള്ളവരെ, ഈ സ്ഥലങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് എന്ത് പറഞ്ഞു? ഈ പൂഴി പോലെയുള്ള സ്ഥലത്ത് നീ നെടുകയും കുറുകയും നടക്കുക. അതായത് ഈ ഭൂമി നിനക്ക് തരിശായി കിടക്കുന്ന സ്ഥലത്ത് നീ വിശ്വാസത്തോടെ നിന്നെ വിളിച്ച ദൈവം പറഞ്ഞതനുസരിച്ച് നീ ഒരു കുരിശായി ഇവിടെ വിശ്വാസത്തോടെ നീ അത് നടക്കാനും നിൻ്റെ ജീവിതം അത് വിശ്വാസത്തിൻ്റെ പുറത്ത് നീ മുന്നോട്ടു പോകാനും തുടങ്ങിയാൽ നിന്നെ ദൈവം സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കും. വിഡ്ഢിത്തരം എന്ന് തോന്നില്ലേ പ്രിയമുള്ളവരെ? നമുക്ക് ഭൂമിയുടെ നെറുകയും കുറുകയും നടക്കാൻ പറയുക, എന്നിട്ട് നിനക്കത് തരാമെന്ന് പറയുക. നല്ല സ്ഥലം കണ്ണിൽ നമുക്ക് നോക്കിയാൽ പ്രിയമുള്ളവരെ, കണ്ണ് നമ്മുടെ കണ്ണ് അഞ്ചിക്കുന്ന അത്ര മനോഹരമായ സ്ഥലം മുഴുവനും സഹോദരന് വിട്ടുകൊടുത്തവനോട് ഈ പൂഴി പോലെയുള്ള സ്ഥലത്ത് ഒരു നെടുകയും കുറുകയും കുരിശൻ്റെ ആഗ്രഹം നടക്കാൻ പറയുക, അതൊക്കെ നിനക്ക് തരാമെന്ന് പറയുക, അത് പിന്നെയോ സമൃദ്ധി ചൊരിയുന്ന ഇടമായി മാറി. എന്നാലോ ലോത്ത് തെരഞ്ഞെടുത്ത ആ തോട്ടം അത് അഗ്നിയും ഗന്ധകവും വന്ന് നശിച്ചുപോയി. ഒരു കല്ലുപോലും പറക്കിയെടുക്കാൻ കഴിയാതെ ശൂന്യമായ കരങ്ങളോടെ, ദാരിദ്ര്യത്തോടെ ഓടിപ്പോകേണ്ട ഒരു ഗതികേട് വന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദൃഷ്ടിയിൽ വിഡ്ഢിത്തരങ്ങളെന്ന് തോന്നുമെങ്കിലും വിശ്വാസിയുടെ ജീവിതത്തിൽ അതെല്ലാം അനുഗ്രഹങ്ങളായി നാളേക്ക് മാറും. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ സമ്പത്തിൻ്റെ കണക്കുകൂട്ടലുകളും ലൗകികമായ ഓരോ
കണക്കൂട്ടിലൂടെ നിന്ന് പോയാൽ നാളെ അത് ദാരിദ്ര്യത്തിലേക്ക് മാറും. പക്ഷേ ദൈവം കൂടെയുണ്ടെങ്കിൽ ഇന്ന് നിന്റെ ദാരിദ്ര്യം, ഇന്ന് നിന്റെ ദുരിതം നാളെ അനുഗ്രഹമായി മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, വിഡ്ഢിത്തരങ്ങളെന്ന് തോന്നുന്ന ഞങ്ങളുടെ ചില ജീവിതങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്ന അനന്തമായ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങളിപ്പോൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. വന്ധ്യത നീക്കി മക്കളെ നൽകാൻ ഞാനെന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.